हेलो फ्रेंड्स एल्लावर्क्कुम ओरिक्कल कूडी എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗജപുരാണം, അതെ, ആനകളെക്കുറിച്ചുള്ള ചില പൊതുവായ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. Welcome to Babs World. Me myself, Babar Maliyakkal. ഞാൻ വായിച്ചറിഞ്ഞതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞതുമായ അറിവുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അറിവും കാണുന്നവർക്കുണ്ടായേക്കാം. അത്തരത്തിലുള്ള അറിവുകൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. ഭയം കലർന്ന കൗതുകത്തോടെ നാം കാണുന്ന ആന കരയിലെ ഏറ്റവും വലിയ മൃഗമാണ്. സവിശേഷമായ ആകാരഘടനയും തലയെടുപ്പും ശക്തിയും കൊണ്ട് ഏവരെയും മനസ്സ് കവരുന്ന ആന കേരളത്തിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ്. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ആനകൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ടൂറിസവുമായി ബന്ധപ്പെട്ട ഏത് പ്രമോഷനുകളിലും രേഖകളിലും ആനയെ ഒഴിച്ചു നിർത്താൻ കഴിയുകയില്ല. പൂരങ്ങളിലും നേർച്ചകളിലും മറ്റു ആഘോഷങ്ങളിലും അവിഭാജ്യ ഘടകമാണ് ആന. ഔദ്യോഗിക കണക്ക് പ്രകാരം കേരളത്തിൽ 700 നാട്ടാനകളുണ്ട്. അതിനോടൊപ്പം ആഢ്യത്വത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായും ആനയെ വിശേഷിപ്പിക്കാം. വീടിന്റെ ഉമ്മറത്ത് ഒരു ആനയുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അന്തസ് തന്നെയാണ്. ഒരു BMW കാറോ ഒരു ബെൻസ് കാറോ വാങ്ങിയാൽ അധികമാരും അറിയണമെന്നില്ല. പക്ഷേ ഒരു ആനയെ സ്വന്തമാക്കിയാൽ നാടൊട്ടുക്കും അറിയപ്പെടും. ഇതിനോടൊപ്പം ഇതൊരു കമ്പമായും കൊമേഴ്സ്യലായും കൊണ്ടു നടക്കുന്നവരുമുണ്ട്. ആനയെ പരിപാലിക്കുന്നതിനുള്ള ചെലവും അതിനോടൊപ്പം ഒരുപാട് നൂലാമാലകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് അധികമാരും മെനക്കെടാറില്ല. ആനപ്രേമികൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സമ്പന്നതയുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആന. അതെ, ആ തറവാട്ടിൽ കറിവേപ്പില പൊട്ടിക്കുന്നത് ആനയാണെന്നുള്ള പ്രയോഗങ്ങൾ പണ്ടുണ്ടായിരുന്നു. അതായത് അത്രയും സമ്പന്നരാണ് ആ തറവാട്ടുകാർ എന്നർത്ഥം. ആനകളുടെ പ്രത്യേകതകളും ചരിത്രങ്ങളും ഒന്ന് പരിശോധിക്കാം. പ്രോബോസീഡിയ എന്ന സസ്തനി കുടുംബത്തിൽ ഉൾപ്പെട്ട ജീവിയാണ് ആന. ഈ ജന്തുവംശത്തിൽ ഇന്നും വംശനാശം നേരിടാതെ ഭൂമിയിൽ കഴിയുന്ന ഏക ജീവിയാണ് ആന. ഈ ഭൂമുഖത്ത് 3 ആനവംശങ്ങൾ നിലവിലുണ്ട്. ആഫ്രിക്കൻ ബുഷ് ആന, ആഫ്രിക്കൻ കാട്ടാന, ഏഷ്യൻ ആന. ഇന്ത്യൻ ആനകളെ ഏഷ്യൻ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാചീന കാലത്ത് ഒരു പശുക്കിടാവിന്റെയോ ഒരു പന്നിയുടെയോ വലിപ്പമുള്ള ആനകൾ ഗ്രീസിലെ ക്രേറ്റ് ദ്വീപുകളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഫോസിൽ തെളിവുകളുണ്ട്. അതുപോലെ പോത്തിനോടൊപ്പം വലിപ്പമുള്ള കല്ലാന എന്ന ആനകൾ കേരളത്തിന്റെ അഗസ്ത്യമലയിലും ആനമലയിലുമുണ്ടെന്ന് പ്രദേശത്തെ ആദിവാസികൾ അവകാശപ്പെടുന്നുമുണ്ട്. കൂടാതെ ഇന്ത്യയിലും സിന്ധു നദി സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് തന്നെ മനുഷ്യർക്ക് ആനകളുമായി സമ്പർക്കമുണ്ടായിരുന്നു. കരസൈന്യത്തിൽ ആനകളെ ഉപയോഗിച്ചിരുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതും അദ്ദേഹത്തിന്റെ യോദ്ധാക്കൾ കൂടുതൽ മരിച്ചതും ആനകളുമായി ഏറ്റുമുട്ടിയായിരുന്നു. അത്യന്തം വിനാശകാരികളായ ഈ ആനകൾ കാരണമായിരുന്നു അലക്സാണ്ടറുടെ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നത്. പിന്നീട് ഒരു യുദ്ധത്തിനിടയിൽ ആനയുടെ ആക്രമണത്തിനിടയിൽ അദ്ദേഹത്തിന് സാരമായ മുറിവേൽക്കുകയുണ്ടായി. ഹിന്ദു പുരാണങ്ങളിലും വിശുദ്ധ ഖുർആനിലും ആനകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആനകൾ സസ്തനികളാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ആനയാണ്. ഒരു ശരാശരി മനുഷ്യന്റെ 85 മടങ്ങ് ശരീരഭാരം ആനയ്ക്കുണ്ട്. ഏകദേശം 3.5 മീറ്റർ ഉയരവും. 1956
അങ്കോടയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു ആനയാണ് ഇതുവരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഭാരമുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 12,000 കിലോഗ്രാമുള്ള ഒരു കൊമ്പനാനയായിരുന്നു. ആനയുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീളത്തിലുള്ള തുമ്പിക്കൈ, മേൽചുണ്ടും മൂക്കും കൂടി ചേരുന്ന അവയവമാണിത്. ആനയ്ക്ക് തുമ്പിക്കൈയിൽ 40,000-ൽ പരം പേശികളുണ്ടെന്നാണ് ജീവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. വെള്ളം കുടിക്കാനായും ആന തുമ്പിക്കൈ ഉപയോഗിക്കുന്നു. ഒറ്റത്തവണ 10 ലിറ്റർ വെള്ളം വലിച്ചെടുത്ത് വായിലേക്ക് ഊതാറുണ്ട്. ഈ തുമ്പിക്കൈയും സാമൂഹ്യ ജീവിതത്തിലും ആന ഉപയോഗപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, പരിചയമുള്ള ആനകൾ തമ്മിൽ മനുഷ്യർ കൈകൊടുക്കുന്നത് പോലെ തുമ്പിക്കൈ കുരുക്കിയാണ് പരിചയം കാണിക്കാറുള്ളത്. ആനകൾ തമ്മിൽ അടികൂടുമ്പോഴും തുമ്പിക്കൈ ഉപയോഗിക്കുന്നു. തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുന്നത് ഒരു താക്കീതോ പേടിപ്പെടുത്തലോ ആകാം. തുമ്പിക്കൈ താഴ്ത്തി പിടിക്കുന്നത് പരാജയം സംബന്ധിച്ച് കൊടുക്കലുമാകാം. മറ്റു ആനകളുമായി വഴക്കുണ്ടാക്കുമ്പോൾ സ്വയംരക്ഷകൾ ആനകൾ തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും ചുറ്റിപ്പിടിച്ച് വലിച്ചെറിയാൻ ശ്രമിക്കുകയും ചെയ്യും. മണം പിടിക്കാനും ആനകൾ തുമ്പിക്കൈ ഉപയോഗിക്കാറ്. തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് മണം പിടിച്ച് ആനകൾ കൂട്ടുകാരെയും ശത്രുക്കളെയും മനസ്സിലാക്കുന്നു. തുമ്പിക്കൈയുടെ അറ്റത്തു കാണുന്ന വിരൽ പോലെയുള്ള അവയവത്തെ തുണിക്കൈ എന്ന് പറയും. ഏഷ്യൻ ആനയ്ക്ക് മുന്നിലായി ഒരു തുണിക്കൈ മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ ആനയ്ക്ക് 2 തുണിക്കൈയും കാണുന്നു. ആനയുടെ കൊമ്പുകളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആനയുടെ വായിലെ മുകളിലുള്ള 2-ാം ഉളിപ്പല്ലാണ് ആനക്കൊമ്പ്. ഇത് ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടിരിക്കും. ഒരു വലിയ ഒരു ആനയുടെ കൊമ്പ് വർഷത്തിൽ 7 ഇഞ്ച് വരെ വളരുമെന്നാണ് കണക്ക്. കൊമ്പ് ആനകൾക്ക് വളരെ ഉപയോഗമുള്ള ഒന്നാണ്. മണ്ണ് കുഴിച്ച് വെള്ളമെടുക്കാനും വേരുകൾ, ധാതുലവണങ്ങൾ എന്നിവ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുവാനും മാർഗതടസ്സമുണ്ടാക്കുന്ന മരങ്ങൾ, മരച്ചില്ലകൾ മാറ്റുവാനുമൊക്കെ ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നു. ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും വ്യത്യസ്ത വംശങ്ങളാണ്. ഏഷ്യൻ ആനകളെക്കാൾ വലിപ്പം കൂടിയവയാണ് ആഫ്രിക്കൻ ആനകൾ. 4 മീറ്ററോളം പൊക്കവും 7,500 കിലോഗ്രാം ഭാരവും ആഫ്രിക്കൻ ആനകളുടെ ചെവിയും വലുതായിരിക്കും. മിക്ക ഏഷ്യൻ കുടിയാനകൾക്കും കൊമ്പ് ഉണ്ടായിരിക്കുകയില്ല. ആഫ്രിക്കൻ ആനകളിൽ ആണാനക്കും പെണ്ണാനക്കും വളരെ വലിയ കൊമ്പുകൾ ഉണ്ടാവും. ആഫ്രിക്കൻ ആനകളുടെ നടുവ് കുഴിഞ്ഞതും നെറ്റി പരന്നതും എന്നാൽ ഏഷ്യൻ ആനകളുടെ നടു പുറത്തേക്ക് വളഞ്ഞതും നെറ്റിയിൽ 2 മുഴ ഉള്ളതും തുമ്പിക്കൈ അഗ്രം ഒറ്റവിരൽ പോലെയാണ്. ആന എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മൃഗമാണ്. ആന അലയം പോലെ എന്ന പ്രയോഗം തന്നെ ഈ സ്വഭാവത്തിൽ നിന്നുണ്ടായതാണ്. മണത്തറിയാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ആനകൾക്ക്. 2.5 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള ഗന്ധം പിടിച്ചെടുക്കാൻ അവയ്ക്ക് കഴിയും. പെർഫ്യൂമിന്റെയോ വിയർപ്പിന്റെയോ ഗന്ധത്തിൽ നിന്ന് മനുഷ്യന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോകാനോ പ്രതിരോധത്തിന് മുതിരാനോ ആനയ്ക്ക് കഴിയുന്നുണ്ട്. ഈ സവിശേഷത കൊണ്ടാണ് നേരത്തെ തിരിച്ചറിഞ്ഞ ഗന്ധങ്ങളെ വളരെക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാനും ഇവയ്ക്ക് കഴിയും. ആനകളുടെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ആനകൾ സസ്യഭുക്കുകളാണ്. ദിവസത്തിൽ 16 മണിക്കൂറോളം ആനകൾ ഭക്ഷണം കഴിക്കാനായി ചിലവഴിക്കും. ഇവരുടെ ഭക്ഷണത്തിന്റെ 50% പുല്ലുവർഗമാണ്. ഇലകൾ, മുള, ചില്ലകൾ, വേരുകൾ, പഴങ്ങൾ, വിത്തുകൾ എന്നിവയും ആനകൾ കഴിക്കും. കഴിക്കുന്നതിൽ 40% മാത്രമേ ദഹിക്കുകയുള്ളൂ. ദഹനശേഷിയുടെ അപാകതം മൂലം ആനകൾക്ക് ഭക്ഷണത്തിന്റെ അളവ് കൂട്ടേണ്ടി വരുന്നു. ഒരു മുതിർന്ന ആന ദിവസേന ഏകദേശം 140 മുതൽ 270 കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കും. ഇതിൽ 60% ഭക്ഷണവും ദഹിക്കാതെ പുറത്തുപോകും.
ആനയുടെ പ്രധാന ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ചെവികൾ. ചെവികൾ ആനയുടെ ശരീര താപനില ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ചെവികൾ വളരെ കട്ടികുറഞ്ഞതും എല്ലുകൾ ഇല്ലാത്തതുമാണ്. എന്നാൽ വളരെയധികം ധമനികളും ഞരമ്പുകളും ചെവികളിലുണ്ട്. ആന ചെവി വീശുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ് ആനയുടെ ഞരമ്പുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിനെ തണുപ്പിക്കുകയും ഈ തണുത്ത രക്തം പിന്നീട് തിരിച്ച് ശരീരത്തിലേക്കൊഴുകി ശരീരം തണുപ്പിക്കുകയും ചെയ്യുന്നു. ദേഷ്യം പ്രകടിപ്പിക്കുമ്പോഴും ഇണചേരുമ്പോഴും ആന ചെവികൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ആനയ്ക്ക് മറ്റൊരാനയെ പേടിപ്പെടുത്തണമെങ്കിൽ ചെവി വ്യാപിപ്പിച്ച് ശരീരത്തെ വലുതാക്കി കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ആനയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ചെവിയുടെ മേലരിക് മുന്നിലേക്ക് വളയാറുണ്ട്. ഇതിന്റെ അളവ് നോക്കി ഏകദേശം പ്രായം മനസ്സിലാക്കാം. മറ്റൊരു അവയവം നാക്കാണ്. ആനയുടെ നാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാക്കിന്റെ അടിഭാഗം കീഴ്ത്താടിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് കാരണം നാക്ക് പുറത്തു നീട്ടാൻ കഴിയുകയില്ല. ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നാക്കിന്റെ മുകൾ ഭാഗം ഉയർന്ന് കൊടുത്തുപോലെയായി ഭക്ഷണത്തെ പിടിച്ചു വായിനകത്തേക്ക് തള്ളുകയും ചെയ്യും. ആനയുടെ നാക്കിന് 50 മുതൽ 60 സെന്റിമീറ്റർ നീളവും 4 മുതൽ 6 കിലോ വരെ തൂക്കവും ഉണ്ടായിരിക്കും. ജീവികളിൽ ഏറ്റവും അധികം ദൈർഘ്യമുള്ള ഗർഭകാലമുള്ളത് ആനയ്ക്കാണ്. 22 മാസമാണ് ആനയുടെ ഗർഭകാലം. പ്രസവിക്കുന്ന ആനയെ സംരക്ഷിക്കാൻ മറ്റ് ആനകൾ വലയം ചെയ്തു നിൽക്കും. പെറ്റുവീഴുന്ന സമയത്ത് ആനക്കുട്ടിക്ക് 120 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രസവിച്ച് മണിക്കൂറുകൾക്കകം കുട്ടിയാന എഴുന്നേറ്റ് നിൽക്കും. ആനക്കുട്ടി ഒരു ദിവസം 1 കിലോഗ്രാം വെച്ച് വളരും. കുട്ടിയാനയെ വളർത്തുന്നത് അമ്മയും മറ്റു പെണ്ണാനകളും ചേർന്നിട്ടാണ്. ആനകളുടെ പല്ലുകൾ മറ്റു സസ്തനികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആനയുടെ വായിൽ 1.5 വയസ്സിൽ പല്ലുകൾ പ്രത്യക്ഷപ്പെടും. 2.5 വയസ്സോടെ ഇവ കൊഴിയാൻ തുടങ്ങുകയും 6 വയസ്സോടെ 2 പല്ലുകൾ വരികയും ചെയ്യും. പിന്നീട് 25 വയസ്സിൽ 3 ദന്തനിരകൾ പ്രത്യക്ഷപ്പെടുന്നു. 50 വയസ്സിൽ 4 100 വയസ്സിൽ 5 ദന്തനിരകൾ വളരുന്നു. ഇതിനാൽ ആനകളുടെ പല്ല് നോക്കി അവയുടെ പ്രായം കണ്ടുപിടിക്കാവുന്നതാണ്. ജീവിതകാലത്ത് ആനയ്ക്ക് ഒരേ സമയം 28 പല്ലുകൾ വരെ ഉണ്ടാവും. ഇത് ആനയുടെ കൊമ്പ് ഉൾപ്പെടെയാണ്. ആനകൾ കട്ടിത്തൊലിയുള്ള ജീവികൾ എന്ന അർത്ഥത്തിൽ പാക്കിഡേർമസ് എന്ന് അറിയപ്പെടുന്നു. ശരീരത്തിൽ മിക്കയിടങ്ങളിലും ആനയുടെ തൊക്കിന് ഏതാണ്ട് 2.5 സെന്റിമീറ്റർ കട്ടിയുണ്ടാവും. എന്നാൽ വായ്ക്കു ചുറ്റുമുള്ളതും ചെവിക്കകത്തുമായ തൊലി വളരെ കട്ടി കുറഞ്ഞിരിക്കും. ഏഷ്യൻ ആനകളുടെ തൊക്കിൽ ആഫ്രിക്കൻ ആനകളെക്കാൾ അധിക രോമം ഉണ്ടായിരിക്കും. ആനകൾ കടുത്ത ചാരനിറമാണെങ്കിലും ദേഹം മുഴുവൻ മണ്ണുവാരിയുന്നത് കാരണം തവിട്ട് അല്ലെങ്കിൽ ചുവപ്പു നിറമാണ് തോന്നുകയും ചെയ്യും. ദേഹമാസകലം പൂഴി വാരിയിടുന്നത് ആനകളുടെ സഹജ സ്വഭാവമാണ്. ഇത് സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണെന്ന് മാത്രമല്ല, ഈ പൊടിയും മണ്ണും ആനയെ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. തൊക്കിന് കട്ടിയുണ്ടെങ്കിലും സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും പ്രാണികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ പൊടി വാരിയിടൽ ആവശ്യമായി വരുന്നു. ഓരോ കുളിക്കു ശേഷവും ആന മണ്ണ് ദേഹത്ത് വാരിയിടുന്നത് ആവർത്തിക്കും. ആനകളുടെ ദുഃഖവും വിരഹവും ഒന്ന് പരിശോധിക്കാം. മനുഷ്യരെ പോലെ ആനകളുടെ ഇടയിലും സ്നേഹിതരുടെ മരണവും അത് നൽകുന്ന വേർപാടിന്റെ ദുഃഖവും മറക്കുക എന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആനകൾ തങ്ങളുടെ ക്രാണശക്തി ഉപയോഗിച്ചാണ് പലപ്പോഴും മറ്റ് ആനകൾ തങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതാണോ എന്ന് തീർച്ചപ്പെടുത്തുന്നത്. ഒരു ആനയുടെ മരിച്ച ശരീരം കാണുമ്പോൾ അത് തങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതാണോ എന്ന് മനത്ത് നോക്കാറുണ്ട്. വളരെ ചിട്ടയായ സാമൂഹ്യ ജീവിതമാണ് ആനകളുടേത്. കൊമ്പനാനകളുടെയും പിടിയാനകളുടെയും സാമൂഹ്യ ജീവിതം വ്യത്യസ്തമാണ്. പിടിയാനകൾ അവരുടെ മുഴുവൻ ജീവിതം വളരെ അടുത്ത കുടുംബാംഗങ്ങളുടെ കൂടെയായിരിക്കും. ഒരു കൂട്ടത്തിനെ നയിക്കുന്നത് കൂട്ടത്തിലെ മുതിർന്ന പിടിയാനയായിരിക്കും. എന്നാൽ ആണാനകൾ അധികവും ഒറ്റക്കുള്ള ജീവിതമാണ് നയിക്കുക. കൊമ്പനാനകളുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്.
ആണാനകൾ വലുതാകുന്നതോടെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് അകലാൻ തുടങ്ങുകയും പിന്നെ മണിക്കൂറുകളോ ദിവസങ്ങളോ സ്വന്തം കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. തുടർന്ന് ദിവസങ്ങൾ മാസങ്ങളായും ഏകദേശം 14 വയസ്സാകുന്നതോടെ കൂട്ടത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് സ്വന്തമായി ഭക്ഷണം തേടിപ്പോവുകയും ചെയ്യും. മദപ്പാട്, തലയുടെ ഇരുവശത്തും ചെറിയ കണ്ണിനും ഇടയിലുള്ള കന്നപ്രദേശത്തെ കന്നക്കുഴിയിലെ തൊലിക്കടിയിലാണ് മദഗ്രന്ഥി. മുതിർന്ന കൊമ്പനാനകൾ കൊല്ലത്തിലൊരിക്കലായി മദപ്പാട് എന്ന അവസ്ഥയിലെത്തുന്നു. വളരെ ഉത്തേജിതമായ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച മട്ടിലുള്ള പെരുമാറ്റവും തലയുടെ വശത്തുള്ള ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന കട്ടിയുള്ള ടാർ പോലെയുള്ള ഒരു ദ്രാവകത്തിന്റെ ഒഴുക്കുമാണ് മദപ്പാടിന്റെ ലക്ഷണങ്ങൾ. മദമളികി ആന നാട്ടാനയായാലും കാട്ടാനയായാലും മനുഷ്യർക്ക് വളരെ അപകടകാരിയാണ്. ആന ഒരു സമൂഹ ജീവിയാണ്. കുട്ടിയാനകളും പിടിയാനകളുമായി കൂട്ടമായി ജീവിക്കുന്ന ഇവ ആണാനകളെ പ്രായപൂർത്തിയാവുന്നതോടെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. കാരണം കൂട്ടത്തിലെ പിടിയാനകളുമായി ഇണചേരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരേ കൂട്ടത്തിലുള്ള പിടിയാനകളുമായി ഇണചേരുന്ന പക്ഷം വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആന അടുത്ത കൂട്ടത്തിൽ കയറിപ്പോകാൻ ശ്രമിക്കുന്നു. അത് അത്ര എളുപ്പമല്ല. ഈ കൂട്ടത്തിലെ കൊമ്പനെ തോൽപ്പിച്ചാൽ മാത്രമേ ആ കൂട്ടത്തിലേക്ക് കയറിപ്പറ്റാൻ കഴിയുകയുള്ളൂ. നായകസ്ഥാനത്തിനു വേണ്ടി പടവെട്ടി കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൊമ്പനെയാണ് ഒറ്റയാൻ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ അപമാനിതനായി ഒറ്റപ്പെടേണ്ടി വരുന്നതിന്റെ പകയും ദേഷ്യവും മൂലം ഒറ്റയാന്മാർ കാണുന്ന എന്തിനെയും എതിരിടാൻ ശ്രമിക്കും. മരങ്ങൾ പിഴുതെറിഞ്ഞും മറ്റു ജന്തുക്കളെ ആക്രമിച്ചു നടക്കുന്ന ഇവ അപകടകാരികളാണ്. ആവാസ വ്യവസ്ഥയിലുണ്ടായ കുറവും ആഹാരമാക്കുന്ന സസ്യങ്ങളുണ്ടായ കുറവും കൊമ്പിനു വേണ്ടി മനുഷ്യർ കൊന്നൊടുക്കുന്നതുമൊക്കെ ആനകളുടെ നിലനിൽപ്പിന് വൻ ഭീഷണിയാണ്. കാട്ടിൽ മതിയായത്ര ഭക്ഷണവും സൗകര്യവും ഇല്ലാതാകുമ്പോഴാണ് ആന നാട്ടിലേക്കിറങ്ങുന്നതും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കേരളത്തിലെ ആനപ്രേമികൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. ആനയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ലഭിക്കാൻ ഈ കാണുന്ന ചാനൽ സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളും പുത്തനറിവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.